ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ചക്ക എങ്ങനെ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാന്നുള്ള വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു ചിപ്സാണിട്ടത്. ഞാനു പറയേണ്ടത് ഉമ്മച്ചി ചിപ്സ് കഴിക്കുന്ന പോലെ തന്നെ ഉണ്ട് പറഞ്ഞ് ഞാൻ എങ്ങനെ ഉണ്ടാക്കുക പാത്രം കാലിയാവുന്നത് അറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഈ ഇത്ര വേണം കേട്ടോ എടുക്കാൻ, കനം കുറഞ്ഞിട്ട് വേണം. ചക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇതുപോലെയാണ് എടുക്കാൻ. ഇതിന് ചെറിയൊരു പുളിപ്പുണ്ട് കേട്ടോ, അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട്. അതുപോലെ വെള്ളം കയറിയ ചക്കയൊക്കെ ഉണ്ടാവില്ല, അത് പറ്റില്ല കേട്ടോ. ഇതിന് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അതിന് തന്നെ ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതായത് ഒരു ടേബിൾ സ്പൂൺ. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക, നല്ല ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോഴേക്കും നമ്മൾ ചട്ടി ഇവിടെ നല്ലോണം ചൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചൂടായിട്ടുണ്ട്. എനിക്ക് എന്താ പറയുക, ഫ്രൈ ചെയ്തെടുക്കാൻ ഈ ഒരു ചട്ടി പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിലേക്കാറും ഒരു ഒന്നും കൂടി ഫ്രൈ ചെയ്ത് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റിയൊരു ചട്ടിയാണിത്. അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു ചട്ടി എപ്പോഴും പപ്പടം കാച്ചാനും അതേപോലെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാനൊക്കെ ഒരു കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ അതിന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ വെളിച്ചെണ്ണ പാകത്തിന് ഇട്ട് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മുടെ ചക്ക ഇട്ട് കൊടുക്കാം. അതിലേക്ക് മഞ്ഞ കളർ കിട്ടാൻ വേണ്ടി ലസം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ചില ചക്കക്ക് നല്ല മഞ്ഞ ഉണ്ടാവും കേട്ടോ, അങ്ങനെ ഉള്ള ചക്കക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, അത് നല്ല വെള്ളയാണ്. അപ്പോൾ ഞാൻ ഒരു ലസം മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുക കേട്ടോ. നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളക്കിക്കൊണ്ട് നിൽക്കുക. ഈ ചട്ടിക്ക് ഇട്ടിട്ട് എലി പോകാനൊന്നും പറ്റില്ല കേട്ടോ, കരിഞ്ഞിട്ട് പോവും. അപ്പം ഉപ്പുവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ, നല്ലോണം ഇളക്കിയെടുത്ത് വെച്ച ഉപ്പുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഉപ്പുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് ഉപ്പുവെള്ളം തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്താൽ നമുക്കറിയും ഇതിൽ എത്രത്തോളം ഉപ്പുണ്ട് എന്ന്. അപ്പോൾ എണ്ണയിലേക്ക് ഉപ്പ് ഉപ്പുവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പൊട്ടിത്തെരുക്കൂല എന്നുള്ളൊക്കെ ഒരു പേടി ഉണ്ടാവും, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എല്ലയിലും ഉപ്പ് പിടിച്ച് ഇട്ടുണ്ടാവും. ഇപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നല്ലോണം ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്, നല്ലോണം ഫ്രൈ ആയി നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കോരിയെടുക്കാം. ചുമ്മാ ഇരുന്ന് കട്ടൻ ചായയുടെ കൂടെ നല്ല ടേസ്റ്റാണ്. ചുമ്മാ ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നമ്മളെ ചക്ക കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പാക്കറ്റൊക്കെ വാങ്ങലല്ലേ കടയിൽ നിന്ന്. അപ്പോൾ അതിനൊന്നും നിൽക്കണ്ട, അപ്പോൾ തന്നെ കണ്ടുണ്ടാക്കി ഒരു കുപ്പിയിൽ ഒക്കെ ആക്കി വെച്ചാൽ മതി. അപ്പോൾ ആ എണ്ണയിലോട്ട് തന്നെ ഇതൊക്കെ എല്ലാം അങ്ങനെ പൊരിച്ചെടുക്കണം കേട്ടോ. ഇതേപോലെ തന്നെ ഇങ്ങനെ ചെയ്യുക. ഉപ്പും വെള്ളം ഒഴിച്ചു കൊടുക്കുക, മഞ്ഞപ്പൊടി കുറച്ച് കുറവാണെങ്കിൽ ഒന്നും കൂടെ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. ഒന്ന് നല്ലോണം ഫ്രൈ ആക്കി കോരുക. ഇതുപോലെ ഇങ്ങനെ ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാം അങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട് വാരി കൊണ്ടു പോകാൻ. നിങ്ങൾക്ക് മനസ്സിലാവും എപ്പം പറയണ പോലെ തന്നെ അനുവാണ് കേട്ടത്. അപ്പം എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ ഒരു ലൈക്കാണ് ചെയ്തേക്ക്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോവുമായി വീണ്ടും കാണാം.
ഇത് ചെറിയൊരു വീഡിയോ ആണ്, എല്ലാവർക്കും അറിയാവുന്ന എല്ലാവർക്കും അറിയുന്ന എനിക്കിഷ്ടമായതുകൊണ്ട് ഇട്ടതാണ്. അപ്പോൾ അറിയാത്ത കൂട്ടുകാർക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.